ദാ കോൺവെക്കേഷൻ ഒരു മാസം കൂടി ഉള്ളൂ. വീഡിയോ വേണ്ടേ? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാനൊരു കഥ പറയാം. പ്രായമായ ഒരാൾ ഒരു കാറിലൂടെ ഇങ്ങനെ പോകുന്നു. ഇതാ സ്ഥിരം ബോംബ്. എൻ്റെ നല്ല അടിപ്പ സാധനമുണ്ട്, ഞാൻ പറയട്ടെ. ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു ട്രെയിൻ, അതിൽ നമ്മുടെ കഥാനായി. ഇതൊന്നും വേണ്ട കേട്ടോ, ഇതൊക്കെ ചായടോ. എൻ്റെ കയ്യിലെ കുറച്ചുകൂടി നല്ല വേറൊരു കഥയുണ്ട്. ഓ പിന്നെ നീ പറയാമോ? പിന്നെ ഞാനെന്തിനാ ഈ കാട്ടി കിടക്കുന്നു? റോഡിലൂടെ ചീറിപ്പാഞ്ഞ് നടന്നിരുന്ന എന്നെ ഈ ഗതിയിലാക്കിയത് അവന്മാരാ. അതുകൊണ്ട് ആ ചേത്താമാരുടെ കഥ ഞാൻ തന്നെ പറയും, ആ നമ്മുടെ അവകാശ. പ്രതീക്ഷകളുടെ പാണ്ട് കിട്ടും പേറി തെല്ലൊരാശങ്കയോടെ കോളേജിൽ കാലെടുത്ത് വെച്ച് തരും. ഫസ്റ്റ് ഇയറിൽ സീനിയേഴ്സിനോട് തോന്നിയ പേടി, ബഹുമാനം, പയ്യെ ഇത് വേർപിരിക്കപ്പെടാനാകാത്ത സൗഹൃദങ്ങളിലേക്കും പങ്കുവെക്കലുകളിലേക്കും വഴി മാറി. സായാഹ്നങ്ങളിലെ കാൽപ്പന്തുകളിയും ക്രിക്കറ്റും വോളിബോളും കൂടിച്ചേരലിന്റെ വേറൊരു ലോകം തുറന്നിട്ടത്. പ്രണയ സാഫല്യങ്ങളിലെ പറയാൻ കഴിയാതെ പോയ നഷ്ടപ്രണയങ്ങളിലെ വ്യതിയായി ക്യാമ്പസ് മാറിയത്. ചില നിമിഷത്തെ തോന്നലുകൾ വലിയ യാത്രകൾക്ക് വഴിമാറിയത്. പരീക്ഷാ തലേന്ന് പുസ്തക കെട്ടുകൾക്കിടയിൽ ഉറക്കമൊഴിച്ചിട്ടുള്ള രാവുകൾ, പോസ്റ്റിങ്ങുകളിലെ അനുഭവങ്ങളും തമാശകളും. ഓർമ്മകൾ കരൾ തലോടും പോലെ മൂടും പോലെ കട്ടിലാടും നാളം പോലെ. ഇനി ഒരിക്കലും തിരിച്ചുപിടിക്കാനാകാത്ത ആ നല്ല കാലത്തിന്റെ ഓർമ്മയിൽ ഈ ഞാൻ ഇവിടെ ശേഷിക്കുന്നു.